നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ നമ്മളൊരു കവിവചനമായി മുതലേ പറയുന്ന സംഗതി സത്യം പറഞ്ഞാൽ വളരെ പച്ചയായ ഒരു സത്യമാണ് കാരണം നാട്ടിൻപുറത്തിന് എപ്പോഴും അതിൻ്റെ ഒരു സ്വാഭാവികതയുണ്ട് നാട്ടിൻപുറത്തെ സാധാരണക്കാരായ മനുഷ്യരും അതോടൊപ്പം തന്നെ ചില നാടൻ ചായക്കടകളുമൊക്കെ അതിൻ്റെ ഒരു ഭംഗിയും മിഴിവുമൊക്കെ പലപ്പോഴും വർദ്ധിപ്പിക്കാറുണ്ട് ജീവിതത്തിൽ മിസ് ചെയ്യപ്പെടുന്ന ഒരു പക്ഷേ ആധുനികതയും പരിഷ്കാരവും ഒക്കെ തേടി പല സ്ഥലങ്ങളിലേക്കും യാത്രയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഈ സ്വാഭാവികമായ നാടിൻ്റെ ജീവസുറ്റ നിമിഷങ്ങളാണ് അതൊരു വലിയ നഷ്ടം തന്നെയാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ആ നാട്ടിലേക്ക് തന്നെ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എവിടെയെങ്കിലുമുള്ള നാട്ടിലെ ഒരു ചെറിയ വീടും പറമ്പുമൊക്കെ വിറ്റിട്ട് വലിയ വലിയ സൗധങ്ങൾ തേടി സുഖകരമായ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിലൊക്കെ എത്തുമ്പോൾ അത് വിൽക്കേണ്ടിയിരുന്നില്ല അവിടെ മതിയായിരുന്നു അവിടെ തന്നെ ഇരിക്കാമായിരുന്നു താമസിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന ചിന്ത മനുഷ്യനുണ്ടാകാറുണ്ട് ഇത് ഞാൻ പലപ്പോഴും ആസ്വദിക്കുന്നൊരു വികാരമാണ് സാധാരണ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ തലേനാൾ ഇപ്പോൾ ഓണത്തിൻ്റെ തലേനാൾ അതല്ലെങ്കിൽ ബക്രീദിൻ്റെ തലേനാൾ അതല്ലെങ്കിൽ അതുപോലെയുള്ള ആഘോഷങ്ങളുടെ തലേനാളൊക്കെ തനിച്ച് നമ്മളൊരു ടു വീലറിലോ സൈക്കിളിലോ നടന്നോ ഒക്കെ ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ അതിൻ്റെ സ്വാഭാവികതയുടെ ഒരു ഭംഗി ചില ശബ്ദങ്ങൾ പരസ്പരം അയൽവീട്ടുകളിലേക്കുള്ള ചില വിളികൾ കുട്ടികളെ കാണാതെ വിളിക്കുന്ന അമ്മമാർ വിളക്ക് തെളിക്കാൻ പോകുന്നവർ വീട്ടിൽ സന്ധിക്ക് ദിക്കറും സലാത്തുമൊക്കെ ചെല്ലുന്നവർ ഇങ്ങനെയൊക്കെ ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ ഇന്നും ഗ്രാമങ്ങൾക്കുണ്ട് പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് ദൃശ്യമാധ്യമപ്പെട്ടിയൊക്കെ വന്നപ്പോൾ പലതിൻ്റെയും ഒരു സുഖം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിലും പുള്ളറകളിലേക്ക് ഇനിയും ചെല്ലുമ്പോൾ ഒരുപാട് സ്വാഭാവികമായ മനുഷ്യരെ കാണാം എന്നെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് അനിയൻകുഞ്ഞെന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ വിളിക്കുന്നത് ഇക്ക ഞങ്ങളുടെ ഒരു പരിപാടിയുണ്ട് വൈകുന്നേരം ഒന്ന് വരണം എന്ന് പറഞ്ഞു ആ ഇക്കാവളി തന്നെ എന്തൊരു നമ്മൾ ഈ നാട്ടിലൊക്കെ വർഗീയതയും വിദ്വേഷവും ഒക്കെ പടർന്നു എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയല്ലാത്ത കുറേ നാടൻ മനുഷ്യർ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട് ഏതായാലും ഞാനൊരു നാലര അഞ്ച് മണിയോടുകൂടി ഒരു പരിപാടിയുടെ സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ അവിടെ കരുനാഗപ്പള്ളിയുടെ എം എൽ എ ഉണ്ട് മറ്റാരും ഇല്ല ഒരാൾക്കൂട്ടമുണ്ട് ബാനറില്ല ഒന്നുമില്ല ഒരു ഡെസ്ക് മാത്രം ഇട്ടിരിക്കുന്നു അതിൻ്റെ പുറത്ത് കുറച്ച് തുണിയുമുണ്ട് ഞാൻ ചെന്നപ്പം തന്നെ കയ്യിൽ ഒരു സാധാരണ നമ്മളിൽ കാക്കാ പൂച്ച എന്നൊക്കെ എഴുതുന്ന ഭാഷയിൽ ആ രൂപത്തിൽ ഒരു പേപ്പറിൽ എഴുതിയ ഒരു ലിസ്റ്റുമുണ്ട് ആദ്യം തന്നെ ഈ സംസാരിച്ച് തുടങ്ങുന്ന ആൾ സാധാരണ യോഗത്തിൻ്റെ അധ്യക്ഷനോ ഈശ്വര പ്രാർത്ഥനയോ ഒന്നുമില്ല നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതായത് ഇവിടെ എത്തിച്ചേർന്നവർക്കെല്ലാം നന്ദി എന്ന് പറഞ്ഞിട്ട് ആ ഇനി ഇക്ക സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വിളിക്കുകയാണ് സംസാരിക്കാൻ വിളിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് നാടൻ മനുഷ്യർ അത് കഴിഞ്ഞ് എം എൽ എയെ വിളിക്കുന്നു പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ ആ ഡോക്ടറെ സംസാരിക്കാൻ വിളിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സ്വാഭാവികമായി ഈ വിളിച്ചുകൂട്ടിയ ആളുകൾക്ക് കൊടുക്കാനുള്ള ചില വസ്ത്രങ്ങൾ അപ്പം ഇവരോട് സംസാരിക്കുന്നതിന് മുമ്പ് ചോദിച്ചു എന്തെങ്കിലും സംഘടനയാണ് ഒന്നുമില്ലക്ക ഞങ്ങളിവിടെയുള്ള ഈ നാട്ടിൻപുറത്ത് കൂലിപ്പണിക്കാരൊക്കെ ഞങ്ങൾ നാലഞ്ച് പേരാണ് അനിയൻ അനിയൻകുഞ്ഞുണ്ട് രാജനുണ്ട് അതുപോലെ തന്നെ മറ്റു പല പേരുകളിലുള്ളവരുണ്ട് നാസറുണ്ട് അങ്ങനെയുള്ള പലരും ഉണ്ട് വ്യത്യസ്തമായ മതത്തിലും ജാതിയിലും ഒക്കെപ്പെട്ട സാധാരണക്കാരായ കൂലിപ്പണിക്കാർ അവരെ എല്ലാവരെയും കൂടി ചേർത്ത് നിർത്തുന്ന ഏക ഘടകം എനിക്ക് തോന്നിയത് ബുദ്ധിമുട്ടുകാരാണ് എന്നുള്ള ഒരു സ്വാഭാവിക ഘടകത്തിൻ്റെ സമാനത മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചിങ്ങനെ സംഘടനയുടെ അങ്ങനെയൊന്നുമില്ല ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇത്തിരി കാശ് എടുത്ത് ഇവിടെയൊക്കെയുള്ള പാവപ്പെട്ടവർക്ക് ഇച്ചിരി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ എം എൽ എയും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലിസ്റ്റ് എടുത്ത് വെച്ച് പേര് വിളിക്കുന്നു ആരും കേൾക്കുന്നില്ല നാട്ടും പുറവും ഓണവും ആകുമ്പോൾ അല്പം കസ്തൂരിയുടെ മണമൊക്കെ വരും അതൊക്കെ അതിൻ്റെ ഒരു സ്വാഭാവികമായ സുഖമാണ് എന്നിട്ട് അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പേര് വിളിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇത് ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ ഞാൻ വാങ്ങി അത് വിളിക്കാൻ തുടങ്ങി അപ്പോൾ അതിലെഴുത്തിന് പോലും ഒരു സ്വാഭാവികമായ ഭംഗിയുണ്ട് അതിലെഴുതിയിരിക്കുന്നത് രാജൻ്റെ അമ്മ ഇളയരാജയുടെ പെങ്ങൾ പിന്നെ മറ്റേ വടക്കേ വീട്ടിൻ്റെ തെക്കേലുള്ള ഉമ്മ നസീറിൻ്റെ സഹോദരി അമ്പലത്തിൻ്റെ തെക്കേലെ വല്യമ്മ ഇങ്ങനെയാണ് അതിൽ പേരെഴുതിയിരിക്കുന്നത് ഇങ്ങനെ വിളിക്കുമ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നവർ അത്ഭുതപ്പെട്ടിരിക്കുക കാരണം അവരുടെ പേരൊന്നും അല്ല അപ്പോൾ ഈ സംഘാടകരിൽ ചിലർ ബാ ബാ ബാബാ വല്യമ്മൂ അജ് വല്യമ്മയെന്ന് പറയും അങ്ങനെ അത് കൊടുത്ത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിച്ചു വളരെ സന്തോഷത്തോടെ അവർ പോവുകയും ചെയ്തു ഇതൊരു വളരെ സ്വാഭാവികമായ ഒരു സംഗതി ഞാൻ തോന്നി ഞാൻ യഥാർത്ഥത്തിൽ ഈ പഴയ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ മുതൽ സംസ്ഥാന ഗവർണറുടെ മുഖ്യമന്ത്രിമാരുടെ മന്ത്രിമാരുടെ എം എൽ എ മാരുടെ ഒക്കെ വ്യത്യസ്തമായ പരിപാടികളിൽ മാനേജിങ് ഡയറക്ടറൊക്കെ ആയിരിക്കുന്ന സമയത്ത് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഒരു പോളിഷ്ഡ് ഭാവങ്ങളൊന്നുമില്ല വളരെ സ്വാഭാവികമായിട്ടിത് കഴിഞ്ഞു പോയി ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടും ചായക്കടകൾ ഈ ചായക്കടകൾ ഒരു സർവകലാശാലകളാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ഞാൻ ഈ നാടിനെ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ഈ ചായക്കടകളിലാണ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകളും രാവിലെ അവിടെ എത്തും ചില ആളുകൾക്കൊക്കെ നമ്മുടെ മനസ്സിൽ ചില ഈഗോ കോംപ്ലെക്സ് ഒക്കെ ഉണ്ട് അതായത് ചായക്കടയിൽ എല്ലാവരും പോവില്ല നമ്മൾ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതിന് കുടുംബവും ഗോത്രവും ഒന്നുമില്ല എന്നു മാത്രമല്ല പല കുടുംബക്കാരും വണ്ടി അപകടത്തിൽപ്പെട്ട് റോഡിലൊക്കെ തെറിച്ചു വീഴുമ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെയാണ് ഓടിപ്പോയി എടുക്കുന്നതും അടുത്ത ചായക്കടയിൽ നിന്നാണ് ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് വായിൽ വായിലൊഴിച്ചു കൊടുക്കുന്നതും വീട്ടിൽ ചിലപ്പോൾ മുന്തിയതരം വെള്ളമൊക്കെ ഉണ്ടാകും ഫിൽറ്ററിൽ അരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അവസാനം പള്ളയിലേക്ക് ചെല്ലുന്നത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മടിയിൽ കിടത്തി കൊടുക്കുന്ന വെള്ളമായിരിക്കും അങ്ങനെ എടുത്ത് കിടത്താൻ എപ്പോഴും ഓടിയെത്തുക വെറും അത്താഴപ്പട്ടിണിക്കാരനും സാധാരണക്കാരനുമാണ് അപ്പോൾ ഈ ചായക്കടകളിലൊക്കെ നമ്മൾ പോയാൽ ഞാൻ സ്ഥിരമായി കയറാൻ ഇഷ്ടപ്പെടുന്ന ചില ചായക്കടകളുണ്ട് വലിയുളങ്ങരയിലെ സലാമക്കട കട പുതിയവിൽ ഉണ്ണിയണ്ണൻ്റെ കട പുത്തൻതിരുവിലെ യൂസുഫയുടെ കട പിന്നെ നമ്മുടെ പിന്നെ പൂച്ചക്കട ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിലുള്ള നസീറൂട്ടി കട കട അതൊക്കെ ഒരു രസമാണ് അവിടെ പോയി നിങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ പലതരം ചർച്ചകൾ നടക്കും നമ്മളറിയാത്തത് കൊണ്ടാണ് അങ്ങ് അമേരിക്കയുടെ നയങ്ങൾ മുതൽ ഇനി നാട്ടും പുറത്തെ പെൺകുട്ടികൾ ഒളിച്ചോടിയതുവരെയുള്ള വിവരങ്ങൾ സവിസ്തരം ചർച്ച നടക്കും ഇതിനിടയിൽ ചില കേമന്മാരായ ആളുകൾ കുടിച്ച് ചർച്ച ആഞ്ഞു കത്തിച്ച് മൂപ്പിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചിട്ടങ്ങ് പോവും കാശും കൊടുക്കത്തില്ല ചായ ഒഴിക്കുന്ന ആൾ മറ്റേ ആൾ എന്തേന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് ഇവിടുത്തങ്ങളൊക്കെ ഇത്തരം ജോലികളൊന്നും ചെയ്ത് വലിയ പണക്കാരൊന്നും ആവുന്നില്ല പക്ഷേ ജീവിതം വളരെ സ്വാഭാവികമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ വലിയ വലിയ ഹോട്ടലുകൾ തുടങ്ങിയ ആളുകളെല്ലാവരും പലപ്പോഴും കോവിഡിൽ അടച്ചു പോയെങ്കിലും ഇത്തരം ചായക്കടകളൊന്നും അടച്ചു പോയിട്ടില്ല കാരണം ഇതിന് ലോക്ക്ഡൗൺ അല്ല മാരകമായ ലോക്ക്ഡൗണാണെന്ന് പറഞ്ഞാലും രാവിലെ അഞ്ചര അഞ്ച് മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫാളിനാവുന്ന കുറേ പേരുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കും വന്ന് ചായ കുടിക്കുന്ന ചില പുള്ളികളുമുണ്ട് അവരെ ഞാൻ വിളിക്കുന്ന പേര് തേവിടിയാൻ ചായ കുടിക്കാറെന്നാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഒരു ചായ വന്നടിച്ച് അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയുന്ന എന്തോ ഒരു സ്വാഭാവികതെന്നറിയില്ല ഇതിനകത്ത് ആർക്കും ആരെയും തമ്മിൽ ഈഗോ കോംപ്ലക്സ് ഇല്ല തർക്കങ്ങളില്ല ജാതിയില്ല വർഗീയതയില്ല മതമില്ല ഒന്നുമില്ല എല്ലാവരും സന്തോഷവാന്മാരാ ആകെപ്പാടുള്ള പ്രശ്നം കടുപ്പം കൂടിപ്പോയി അല്ലെങ്കിൽ മധുരം കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഇതെന്തോടാ വാട്ടവെള്ളം വെള്ളം തിളച്ചില്ലിയോടാ പാല് തിളച്ചില്ലയോടാ എന്നൊക്കെ പറയുന്ന ചില സ്വാഭാവികമായ ന്യായങ്ങൾ മാത്രമാണുള്ളത് പക്ഷേ ഭയങ്കര ഭംഗിയാണത് ഞാൻ പലപ്പോഴും എല്ലാ ദിവസവും രണ്ടോ മൂന്നോ തവണയെങ്കിലും ഈ ചായക്കടകളിൽ പോകാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ചില കടയുടമകളൊക്കെ ഉണ്ടല്ലോ വളരെ ഈ ഭ്രാന്തന്മാരായും അലഞ്ഞു തിരിഞ്ഞുമൊക്കെ വരുന്ന ഒരുപാട് മനുഷ്യർക്ക് ചായയും ആഹാരവും ഒക്കെ കൊടുക്കുന്നവരുണ്ട് പുതിയാവലെ ഉണ്ണിയണ്ണൻ്റെ ഒരു കടയുണ്ട് ആ കടയിൽ ഈ പറയുന്നത് പോലെ കാക്കയുണ്ട് പട്ടിയുണ്ട് പൂച്ചയുണ്ട് ഇതൊക്കെ വരും ഒരു പട്ടിക്ക് ആറ് പൊറോട്ടയും കറിയും നിർബന്ധമാണ് വന്നാൽ ഉടനെ ഒരു പത്ത് പത്തരയ്ക്ക് അത് കൊടുക്കണം എന്നോട് ഒരു ദിവസം പറഞ്ഞു ഞാനത് കാണാനും പോയി ഇനി ഒരു ദിവസം അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കൃത്യമായി വരിക അത് കഴിക്കുക അവിടെ നിന്ന് പോവുക പുള്ളിക്കും വലിയ സന്തോഷമാണ് പിന്നെ ഈ കടകളിലൊക്കെ തന്നെ ഈ പ്രായമൊന്നും നോക്കിയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാന്നൊക്കെ വിളിക്കുന്നത് ചിലപ്പം അറുപത് എഴുപത് വയസ്സുള്ളവരാണ് നമ്മളെ ആ ഇക്ക വാ ചായ കുടിക്കുക ആക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിനെല്ലാം മറ്റൊരു ബാധ്യതകളുമില്ലാത്ത ഒരു ബന്ധവും സുഖവുമുണ്ട് നമ്മളൊരു പക്ഷേ വലിയ വലിയ ക്ലബുകളുടെയോ സമ്പന്നരുടെ കൂട്ടായ്മയിലോ ഒക്കെ പോകുന്നതിനേക്കാൾ അതിൻ്റെ ഒരു സ്വാഭാവികത ഈ ചായക്കടയിലുണ്ട് ഞാൻ പലപ്പോഴും യാത്ര പോകുമ്പോൾ ഇത്തരം കടകൾ അന്വേഷിക്കാറുണ്ട് പക്ഷേ എൻ്റെ പ്രദേശത്ത് കാണുന്നത് പോലെയുള്ള കടകൾ ഞാൻ ദൂരെയൊക്കെ പോകുമ്പോഴൊന്നും ഹൈവേ സൈഡുകളിൽ കാണാറില്ല ഇപ്പോൾ പുതിയ മോഡലിലും ഫാഷനിലുമൊക്കെ ആദാമിൻ്റെ ചായക്കട അന്ത്രൂസിൻ്റെ ചായക്കട എന്നൊക്കെ പറയുന്നെങ്കിലും ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരസ്വസ്ഥതയാണ് അവിടെ ഒന്നും ഇതുപോലുള്ളൊരു ചായ കിട്ടില്ല ആ തേയില സഞ്ചിക്കകത്തുനിന്ന് ഇങ്ങനെ ഊർന്നു വീഴുന്ന ചായയുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഹിമാലയ സാനക്കളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഹിമഗണങ്ങൾ പോലെ നല്ല സുഖമുള്ളതായിട്ട് തോന്നും ഇടയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ സഞ്ചിയൊക്കെ മാറ്റും ഒന്ന് പുതിയതാക്കി അതൊക്കെ ഒഴിച്ച് തരുന്ന ഒരു സുഖവും ഭംഗിയും ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം നാടിനെ സ്വാഭാവികതയെ സാധാരണക്കാരായ മനുഷ്യരെ എപ്പോഴും ചേർത്ത് നിർത്താനാവണം നിങ്ങൾ പ്രവാസി ലോകത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും പത്രാസ് കൂടി നിങ്ങളുടെ ഒരു സ്വാഭാവികമായ മനുഷ്യരെ ഒക്കെ മറന്ന് എനിക്കൊരു തട്ടുകട നടത്തുന്ന മണിയനുണ്ട് രാത്രി എപ്പം ഞാൻ സ്കൂട്ടറിലോ കാറിലോ പോയാലും കാറിൽ ഇരുന്നുകൊണ്ട് ഉറക്കം മണിയോ എന്നൊന്ന് വിളിക്കും അവനോ നിന്ന് വിളിവെക്കും അത് മതി അതിൻ്റെ ഒരു സ്വാഭാവികതയാണ് അതിൻ്റെ ഒരു ഭംഗിയാണ് ജീവിതം മനുഷ്യൻ അങ്ങനെ വ്യത്യസ്തമായ നല്ല മനോഹര നിമിഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കാനാവണം അപ്പോഴാണ് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളും പിരിമുറുക്കവും ഒക്കെ മാറി നിൽക്കുന്നത് ഊർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യമാണ് വെറുതെ ഇങ്ങനെ ആർത്തി കാണിച്ച് അത് മതത്തിനായാലും പണത്തിനായാലും ഒന്നും ഒന്നും നമ്മൾ നേടാനില്ല അതുകൊണ്ട് മതത്തിനതീതമായ മനുഷ്യസ്നേഹത്തിൻ്റെ സ്വാഭാവിക മനുഷ്യരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒക്കെ സന്തോഷം പങ്കുവയ്ക്കാനാകണം നിങ്ങൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ ചെല്ലുമ്പോൾ വലിയ വലിയ രാഷ്ട്രീയക്കാരായ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന കൂടിയ പേനയേക്കാൾ ഇഷ്ടമാണ് ഒരു ചെറിയ പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ചെറിയ പേന ഒരു സാധാരണക്കാരന് കൊടുക്കുമ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിടം മാറ്റിവെക്കണം ഒരപേക്ഷയാണ് അതൊരു സുഖമാണ് സന്തോഷമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്